വാർത്തകൾ തുടരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിനെയും സരിത്തിനെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്പസമയത്തിനകം ചോദ്യം ചെയ്യും. ഇരുവരെയും 3 ദിവസം ജയിലിൽ ചോദ്യം ചെയ്യാൻ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അനുമതി നൽകി. സ്വപ്നയുടെ ഫോൺ സംഭാഷണം സംബന്ധിച്ച വിവരങ്ങൾ, CM രവീന്ദ്രനുമായുള്ള ബന്ധം തുടങ്ങിയവ ED ചോദിച്ചറിയും. ED സ്വപ്നയെയും സരിത്തിനെയും ചോദ്യം ചെയ്യാനുള്ള അനുമതി കോടതി നൽകിയിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്പസമയത്തിനകം ചോദ്യം ചെയ്യുമെന്ന വിവരമാണ് വരുന്നത്. ഇരുവരെയും 3 ദിവസം ജയിലിൽ ചോദ്യം ചെയ്യാനാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അനുമതി നൽകിയത്. എൻ ശ്രീനാഥ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, 3 ദിവസത്തേക്കുള്ള ചോദ്യം ചെയ്യലിനുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് കോടതിയുടെ നിർദ്ദേശങ്ങൾ? ഇന്നും നാളെയും മറ്റന്നാളും ജയിലിൽ ചോദ്യം ചെയ്യാനാണ് ED ആവശ്യപ്പെട്ടിരുന്നത്. ഇതനുസരിച്ചുള്ള അനുവാദം നൽകിയിരിക്കുന്നു. ED സംഘം ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. അവർ ഉടൻ തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. പ്രതിയെ മാനസികമായി പീഡിപ്പിക്കുന്നു എന്ന് പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു. നിരന്തരമായി മാറി മാറി വിവിധ ഏജൻസികൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രതിയെ മാനസികമായി തളർത്താനുള്ള ശ്രമമാണ്. അതുകൊണ്ട് മാനസികമായ പീഡനം ഉണ്ടാവരുത് എന്ന് കോടതിയോട് ആവശ്യപ്പെട്ടു. അത് കോടതി പ്രത്യേകം ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. പ്രതിയെ മാനസികമായി പീഡിപ്പിക്കാൻ പാടില്ല. അത് ED മാത്രമല്ല മറ്റ് ഏജൻസികൾക്കും ഈ ഉത്തരവ് ബാധകമാണ് എന്ന് കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും നാളെയും മറ്റന്നാളും ചോദ്യം ചെയ്യാം. 10 മുതൽ 4 വരെ ആയിരിക്കും ചോദ്യം ചെയ്യൽ. ചോദ്യം ചെയ്യുന്നത് കേൾക്കുന്ന ദൂരത്തിൽ ഉദ്യോഗസ്ഥർ ഉണ്ടാവരുത്, ജയിൽ ഉദ്യോഗസ്ഥർ ഉണ്ടാവരുത് എന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ജയിൽ സൂപ്രണ്ടിന്റെ മേൽനോട്ടത്തിലാവണം ചോദ്യം ചെയ്യൽ എന്ന് കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഉദ്യോഗസ്ഥർ ഇത് കേൾക്കാൻ പാടില്ല, ചോദ്യം ചെയ്യുന്നത് കേൾക്കാൻ പാടില്ല, ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ആവരുത് ചോദ്യം ചെയ്യൽ എന്ന് നേരത്തെ ED ആവശ്യപ്പെട്ടിരുന്നു. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നത് കേൾക്കാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇന്നും നാളെയും മറ്റന്നാളും 10 മുതൽ 4 വരെ സ്വപ്നയെയും സരിത്തിനെയും ചോദ്യം ചെയ്യാനുള്ള അനുവാദമാണ് ED കോടതി നൽകിയിരിക്കുന്നത്. ഇന്ന് ചോദ്യം ചെയ്യൽ അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും എന്നൊരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. ശരി, എൻ ശ്രീനാഥാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം ശബ്ദരേഖ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിന്റെ മൊഴി ക്രൈംബ്രാഞ്ച് ഇന്ന് രേഖപ്പെടുത്തും. മൊഴി രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ചിന് കോടതി അനുമതി നൽകി. അട്ടക്കുളങ്ങര ജയിലിലെത്തിയാകും മൊഴി രേഖപ്പെടുത്തുക. VS അനു ചേരുന്നുണ്ട്. അനു, ഇപ്പോൾ ED 3 ദിവസത്തേക്ക് ചോദ്യം ചെയ്യാനുള്ള അനുമതി കോടതി നൽകിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചിനും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതും കോടതി ഉത്തരവ് പ്രകാരമാണ്. ഇന്ന് തന്നെ ക്രൈംബ്രാഞ്ചിന്റെ മൊഴിയെടുപ്പ് ഉണ്ടാകുമോ? നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചന പ്രകാരം ക്രൈംബ്രാഞ്ച് സംഘം, അതായത് ഹൈടെക് സെൽ ASP നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് തന്നെ മൊഴിയെടുക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വനിതാ ജയിലുമായി ബന്ധപ്പെടുമ്പോൾ അത്തരത്തിലുള്ള ഇന്ന് തന്നെ എത്തുമെന്ന കാര്യത്തിൽ അവരൊരു സ്ഥിരീകരണം നൽകുന്നില്ല. ഏതായിരുന്നാലും സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ പുറത്തു വന്നത് ഇത് എവിടെ നിന്നാണ്, ഈ ശബ്ദരേഖ ആര് റെക്കോർഡ് ചെയ്തത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ സമഗ്ര അന്വേഷണം വേണമെന്നുള്ളതായിരുന്നു ED അടക്കമുള്ള ആവശ്യം. ഇത് പ്രകാരമാണ് സംസ്ഥാന പോലീസ് മേധാവി ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചതും. എന്നാൽ ഈ സ്വപ്നയുടെ കേസിൽ പ്രതിയായ സ്വപ്നയുടെ മൊഴിയെടുക്കുന്നതിന് കോടതിയുടെ അനുമതി വേണം, അത് ഇന്നാണ് ലഭിച്ചത്. ഇതിനെ തുടർന്നാണ് ഇന്ന് മൊഴിയെടുക്കുന്നതിന് വേണ്ടി ക്രൈംബ്രാഞ്ച് സംഘം എത്തുമെന്ന് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ സമയം കൃത്യമായി വ്യക്തമല്ല. നേടുക. ശരി, VS അനു ആണ് വിവരങ്ങൾ നൽകിയത്. ക്രൈംബ്രാഞ്ച് നേരത്തെ തന്നെ ചോദ്യം ചെയ്യുമെന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കോടതി ഉത്തരവ് പ്രകാരം ED സ്വപ്നയെയും സരിത്തിനെയും 3 ദിവസം ചോദ്യം ചെയ്യാനുള്ള ഉത്തരവ് ഉണ്ടായിട്ടുണ്ട്. 10 മുതൽ 4 വരെയുള്ള സമയത്താണ് ED 3 ദിവസം സ്വപ്നയെയും സരിത്തിനെയും ചോദ്യം ചെയ്യാനുള്ള അനുമതി കൊടുത്തിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ മൊഴിയെടുപ്പ് എപ്പോൾ ഉണ്ടാകും എന്നത് സംബന്ധിച്ച് വ്യക്തത ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് VS അനു നൽകുന്ന വിവരം. പാലാരിവട്ടം പാലം അഴിമതിക്കേസിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്ത മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വിധി പറയാൻ മാറ്റിയത്. പാലം നിർമ്മാണം നേരത്തെ പൂർത്തിയാക്കണമെന്ന സർക്കാർ തീരുമാനത്തെ തുടർന്നാണ് മൊബിലൈസേഷൻ അഡ്വാൻസ് നൽകിയതെന്നും ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നിയമസഭാ സ്പീക്കറും ഇത്തരത്തിൽ മുൻകൂർ പണം നൽകിയിട്ടുണ്ട് എന്നുമായിരുന്നു VK ഇബ്രാഹിം കുഞ്ഞ് കോടതിയെ ധരിപ്പിച്ചത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ റിമാൻഡിൽ കഴിയുന്ന ബിനീഷ് കോടിയേരിയുടെ ജാമ്യാപേക്ഷയിൽ ബംഗളൂരു പ്രത്യേക കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ബിനീഷ് നവംബർ 11 മുതൽ പരപ്പന അഗ്രഹാര ജയിലിലാണ്. ED അറസ്റ്റ് നിയമപ്രകാരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ബിനീഷ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ഇന്നും വാദം തുടരും.